ഷാനിബുൾ ഉസ്മാൻ ഒരു യാതൊരു ആവശ്യവും ഇല്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെട്ടു ഏതായാലും അവരത് തിരുത്തി തെറ്റു മനസ്സിലാക്കി തിരുത്തിയത് വളരെ ആദരവോടെ ഞാൻ സ്വീകരിക്കുന്നു പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറഞ്ഞതും പാർട്ടിക്കകത്ത് ഞാൻ വിവരങ്ങളുമായി സി ജി കടക്കൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് സി ജി തന്റെ കെ പി സി സി അധ്യക്ഷ പദവി ലബ്ധി അത് തടയിടാൻ വേണ്ടിയുള്ള നീക്കം കോൺഗ്രസിൽ നിന്ന് തന്നെ ഉണ്ടായി എന്നതായിരുന്നല്ലോ കെ സുധാകരന്റെ വിമർശനത്തിന് കാരണം ഇപ്പോൾ സാഹചര്യങ്ങളെല്ലാം ഈ നേതാക്കളെല്ലാം തിരുത്തുമ്പോൾ അത് ഹൈക്കമാൻഡും ബോധ്യപ്പെട്ടു എന്നൊരു വികാരമാണോ കെ സുധാകരന് കെ പി സി സി അധ്യക്ഷസ്ഥാനം തട്ടിത്തെറപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയവർ തന്നെ ജാതീയ പരാമർശം വലിയ വിവാദമാക്കി വിവാദമാക്കിക്കൊണ്ടുവരാനും ഗൂഢാലോചന നടത്തുന്നുവെന്നാണ് സുധാകരന്റെ വാക്കുകളുടെ പൊരുൾ ഇതോടെയാണ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വം അങ്കലാപ്പിലായത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂറിനകം സുധാകരനെ പിന്തുണച്ച് രംഗത്തെത്തേണ്ടി വന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സുധാകരന്റെ പരാമർശം മോശം ഉചിതമായി ഉചിതമായില്ല മോശമായി പോയി എന്നതായിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹം അത് തിരുത്തി ആദ്യം രംഗത്തെത്തി സുധാകരന്റെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു എന്ന രീതിയിലാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം വന്നത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ അറിവോടുകൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ പ്രതികരണം നടത്തിയതെന്ന് കെ സുധാകരൻ കരുതുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇന്നലെ മാതൃഭൂമി ന്യൂസിനോട് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത് സ്പഷ്ടമായിരുന്നു പ്രതിപക്ഷ നേതാവ് സുധാകരന്റെ പിന്തുണയുമായി രംഗത്ത് വന്നതിന് പിന്നാലെ ഷാനിമോൾ തൻ്റെ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ചു അണികളോട് സുധാകരനോട് മാപ്പ് പറഞ്ഞു എന്ന് മാത്രമല്ല ഈ പരാമർശത്തിൽ മറ്റൊരു നേതാക്കൾക്കും പങ്കില്ല എന്ന കാര്യം കൂടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഷാനിമോൾ ഉസ്മാൻ പറയുന്നുണ്ട് അങ്ങനെ ആ രണ്ട് വിവാദങ്ങൾ അവിടെ അവസാനിക്കുന്നു ഇത് എത്രയും വേഗം പരിഹരിക്കണം എന്നുള്ളതായിരുന്നു സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ഹൈക്കമാൻഡിന്റെയും തീരുമാനം അതിൻ്റെ ഭാഗമായി കൂടിയാണ് പ്രതിപക്ഷ നേതാവ് ൻ ഷാനിമോൾ ഉസ്മാനും ഇന്ന് അവരുടെ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയത് ആ പ്രതികരണങ്ങൾ കെ സുധാകരൻ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ തന്റെ ഗൂഢാലോചനാ വാദം അദ്ദേഹം തുടരുന്നു അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു കെ പി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇനിയും തന്നെ പരിഗണിക്കേണ്ടി വന്നാൽ ആ സമയത്തും ഈ ഗൂഢാലോചന വാദക്കാർ അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ടായിരുന്നവർ രംഗത്തെത്തുമെന്ന സൂചന കൂടി കെ സുധാകരന്റെ വാക്കുകളിലുണ്ട് എന്ന് മാത്രമല്ല താരിക്കൻ മലയാളം അറിയില്ല അദ്ദേഹത്തെ മറ്റാരോ തിരിധരിപ്പിക്കുന്നുണ്ട് എന്നാണ് കെ സുധാകരന്റെ പക്ഷം അത് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ളവരെ ഉന്നമിച്ചാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ എന്നിട്ട് കൂടി ഹൈക്കമാൻഡിന് സുധാകരനെ ഇന്ന് പൂർണ്ണ പിന്തുണയ്ക്കേണ്ടി വന്നു ഇതിനെല്ലാം ഒടുവിലാണ് സുധാകരൻ മാധ്യമങ്ങളെ കണ്ട് വിവാദം അവസാനിപ്പിക്കുന്നുവെന്ന സൂചന അദ്ദേഹം നൽകിയത് എന്ത് അർത്ഥത്തിൽ എന്ത് സാഹചര്യത്തിൽ പിണറായി വിജയനെ വിമർശിച്ചു എന്ന് മാത്രമല്ല അത് വിശദീകരിക്കുന്നതിനൊപ്പം മാപ്പ് പറയാൻ താൻ തയ്യാറല്ല എന്ന കാര്യം കൂടി സുധാകരൻ ആവർത്തിച്ചു പറയുന്നുണ്ട്